ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു റിട്രീറ്റ് അറ്റൻഡ് ചെയ്യുന്നു. ആ സമയത്ത് ഞാനൊരു ലിസ്റ്റിൽ ഇങ്ങനെ അച്ഛന് ഒരു കുറച്ച് ലിസ്റ്റ് എഴുതി വെക്കാൻ പറഞ്ഞു. ആ ലിസ്റ്റിൻ്റെ അകത്ത് ഏറ്റവും അവസാനം ഞാൻ മ്യൂസിക് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതെൻ്റെ പ്രയോറിറ്റി ആയിരുന്നില്ല, എൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു നിയോഗമേ ആയിരുന്നില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് മ്യൂസിക് എന്ന് ഏറ്റവും അടിയിൽ. അപ്പോൾ അച്ഛനിങ്ങനെ ലിസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ ആദ്യം കണ്ടത് മ്യൂസിക് എന്ന് പറഞ്ഞ ആ ഒരു കാര്യമാണ്. അപ്പം എന്നോട് ചോദിച്ചു, മോള് മ്യൂസിക്കിലേക്ക്, മ്യൂസിക് പാട്ടുകാരത്തിയാണെന്ന് മനസ്സിലായി, ഡിവോഷണൽ സോങ്സ് മാത്രം പാടുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആലോചിച്ചിട്ടില്ല, ബിക്കോസ് ഞാൻ ഫിലിമും പാടുന്നുണ്ട് രണ്ടും പാടുന്നുണ്ട് അച്ഛാ എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ മോൾ അതിനെപ്പറ്റി ഒന്ന് പ്രാർത്ഥിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടു. അത് അവിടെ കഴിഞ്ഞു ആ കാര്യം. പക്ഷേ ഈ ത്രൂ ഔട്ട് ദ റിട്രീറ്റ് ഈ ഒരു കാര്യം ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് വന്ന് ഐ സ്റ്റാർട്ട് പ്രേയിങ് ഫോർ ദിസ് മ്യൂസിക്. അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടല്ലോ ആ ട്രിഗർ ചെയ്തത് അച്ഛൻ്റെ ചോദ്യമാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ആ കൺഫ്യൂഷൻ വാസ് ഓൾവേസ് ദെയർ. എന്ത് ചെയ്യണം, ഞാൻ ഏത് ചൂസ് ചെയ്യണം? അപ്പം ഇതിലൊരു എൻ്റെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇതിന് ഞാൻ എടുത്ത ട്രെയിനിങ്, ഞാൻ വന്ന വഴികൾ, ഈശോ തന്നെയാണ് എന്നെ ഇതിലൂടെയൊക്കെ കടത്തിവിട്ടത്. പിന്നെ എന്തിനാണ് എന്നെ കടത്തിവിട്ടത്? ഞാൻ മ്യൂസിക് ഡിവോഷണൽ മാത്രം പാടാനാണെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാണ് ഫിലിം തന്നത്? ഞാൻ പോയി ചോദിച്ചിട്ടല്ലോ എനിക്കത് കിട്ടിയത്. അപ്പം ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ്, അതിനെല്ലാം ഒരു ഉത്തരമായിട്ട് ഈ 5 ദിവസത്തെ റിട്രീറ്റ് എനിക്ക് അറ്റൻഡ് ചെയ്ത് ഞാൻ തിരിച്ചിറങ്ങി വരുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നത്, ഞാൻ അവസാന ഒരു ഡിസിഷൻ എടുത്തു, എനിക്ക് ഡിവോഷണൽ സോങ്സ് മതി, ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യമൊക്കെ കേട്ടപ്പോൾ ഇവർക്കും ഒരു ഷോക്കായിരുന്നു, അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? പാട്ടുകാരത്തി എന്ന് പറയുമ്പോൾ എല്ലാ പാട്ടുകളും പാടാമല്ലോ, എന്തിനാണ് ഡിവോഷണൽ മാത്രം തിരഞ്ഞെടുക്കുന്നത്? സോ എനിക്ക് കിട്ടിയ ഒരു 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 കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ രണ്ട് വള്ളത്തേലും കൂടെ പോകുമ്പം സംടൈംസ് നമുക്കൊരു പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു അവസരം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഫിലിം ചൂസ് ചെയ്തു എന്ന് വരും. കാരണം അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല എന്നുള്ളൊരു ഫീലിംഗ്. ഇത് എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഡിവോഷണൽ സോങ് പാടാൻ ആൾക്കാർ എന്നെ വിളിക്കുമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും പാടാമല്ലോ. എനിക്ക് തോന്നുന്ന ഈശോ എന്നെ ആ രണ്ടും ടേസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിച്ചതിൻ്റെ ഒരു കാര്യം, ഞാൻ അതിൻ്റെ ഫിലിമിൻ്റെ ഫെയിം നമ്മൾ ഒരുപാട് ആൾക്കാരെ അറിയുന്നു, സ്നേഹിക്കുന്നു, ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നു, ഓട്ടോഗ്രാഫ് ചോദിക്കുന്നു, ഇങ്ങനെ. പിന്നെ ഓൾസോ ഫെയിം മാത്രമല്ല, നമുക്ക് ഒരുപാട് മണി, ഒരുപാട് പൈസയും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. സോ അത് ടേസ്റ്റ് ചെയ്യാൻ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു. ഇനിയാണ് എനിക്കൊരു ഡിസിഷൻ എടുക്കേണ്ടത്, വെതർ ടു ടേക്ക് ദാറ്റ് ഓർ ദിസ്. സോ ഇതിൽ എനിക്ക് ഒരുപാട് കുറവുകൾ, ഞാൻ ആ ഒരു ലൗകികമായ രീതിയിൽ വേൾഡ്ലി കാണുമ്പോൾ ഒരുപാട് കുറവുകൾ ഈ ഒരു ഫേസിന് കാണുമായിരിക്കും. ചിലപ്പോൾ എനിക്ക് അത്രയും ഓപ്പർച്യൂണിറ്റി പോലും കിട്ടത്തില്ലായിരിക്കും പാടാൻ. പക്ഷേ ഇതെടുക്കുന്നതിൽ എനിക്കിത് എടുത്ത് പാട്ട് പാടുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സന്തോഷമുണ്ട്, വിച്ച് ഈസ് ബിയോണ്ട് വേർഡ്സ്. അതെനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല, വേറൊരാൾക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഉള്ളി തിങ് ഐ നോ ഇസ് ഐ ഹാവ് ഡിസൈഡഡ് ടു പ്രയോറിറ്റൈസ്. അപ്പം ഞാൻ ഈശോയ്ക്ക് പ്രയോറിറ്റൈസേഷൻ കൊടുത്ത് ഈശോയ്ക്ക് വേണ്ടി പാടാൻ ഞാൻ തീരുമാനിച്ചു. ഇനി എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഡിസിഷൻ എടുത്തു. സോ അവിടെ വെച്ച് ഡിസിഷൻ എടുക്കാൻ 2015 വേറൊരു കാരണം കൂടെ ഉണ്ട്. ഞങ്ങളൊരു US ട്രിപ്പ് പോയിരുന്നു സ്റ്റീഫൻ ദേവസിയൊക്കെ ആയിട്ട്. അതൊരു എക്സ്ക്ലൂസീവ് ഡിവോഷണൽ പ്രോഗ്രാം ആയിരുന്നു, കുറേ ഡിവോഷണൽ ക്രിസ്ത്യൻ സോങ്സ് മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. സോ അവിടെ വെച്ച് എനിക്ക് ഒരുപാട് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും, നമ്മളൊരു പാട്ട് പാടുമ്പോൾ അതൊരു എൻജോയ്മെൻറ്റിനപ്പുറം ഒരാളുടെ ആത്മാവിലേക്ക് അത് കയറിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് ആൾക്കാർ ഷെയർ ചെയ്യുന്ന ടെസ്റ്റിമണീസ്, അതെൻ്റെ ശരിക്കും എൻ്റെ അന്ന് വരെയുള്ള എൻ്റെ ഒരു വിഷനെ പേഴ്സ്പെക്റ്റീവിനെ മാറ്റിയ ഒരു ഷോ ആയിരുന്നു അത്. സോ ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു തീരുമാനത്തിലേക്ക് വരാൻ. ഇന്നും അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ദൈവം എന്നെ എനിക്ക് കരുത്തും സ്ട്രെങ്ത്തും തന്ന് എന്നെ കൊണ്ടുപോകുന്നുണ്ട്. സോ വിച്ച് ഐ എം റിയലി റിയലി ഹാപ്പി. ആൻഡ് എൻ്റെ ഉള്ളിലുള്ള സന്തോഷം അത് അവർണ്ണനീയമാണ്. ആ കിട്ടുന്ന ഒരു പാട്ട് നമുക്ക് കിട്ടുമ്പം അത് എന്തോരം വാല്യൂ കൊടുത്താണ് ആ പാട്ടുകൾ പാടേണ്ടതെന്നും, ഇതൊരാളിലേക്ക് എത്തുന്നത് നമ്മൾ പാടുന്നതുകൊണ്ടല്ല, അതിലൂടെ ഒഴുകുന്ന ആ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനം കൊണ്ടാണെന്നൊക്കെ എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റിയത് ഈ തീരുമാനത്തിന് ശേഷമാണ്.